ഹായ് ഹലോ ഞാൻ നീതു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അത് എന്തിലാണ് ചെയ്യണേന്ന് അറിയേണ്ടി ബ്രെഡ് കൊണ്ട് ബ്രെഡ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പന്ത്രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ വരുന്ന ആ ഒരു സൈഡ്സൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം ഞാനിതുപോലെ മൂന്നെണ്ണം ഒന്നിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത് ഒരു സൈ നമുക്ക് മൂന്നെണ്ണം വേണം മൂന്ന് ലെയർ ആയിട്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പന്ത്രണ്ട് പീസ് കേക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എടുത്തിരിക്കുന്ന പന്ത്രണ്ട് പീസ് ബ്രെഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ലെയറായിട്ട് വയ്ക്കുന്നുകൊണ്ടാണ് ഞാൻ പന്ത്രണ്ട് ബ്രെഡ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം വിപ്പിംഗ് ക്രീം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ വിപ്പ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ബൗളിനെയും അതേപോലെ തന്നെ ബീറ്ററിൻ്റെ ഇതും കൂടി ഞാൻ ഒരു മണിക്കൂർ മുന്നേ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീമിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്രോപ്പിലായിട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റേതാണ് എനിക്കിപ്പോൾ ഇതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് വെച്ചാൽ അതെടുത്താൽ മതി ഒരു പാക്ക് പാക്കെന്ന് പറയണത് ഒരു ലിറ്ററിൻ്റെ പാക്കാണ് ഞാൻ അതിൽ നിന്നും ഇപ്പോൾ ഒരു കപ്പാണ് എടുക്കുന്നത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ അളവാണ് പിങ്ക് ക്രീം നമ്മൾ വിപ്പ് ചെയ്യുന്നതിനേക്കാളും മുന്നേ കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചേക്കണം അതായത് നമുക്ക് ഇതുപോലെ ലിക്വിഡ് ആയിട്ട് വേണം കിട്ടാനായിട്ട് ഒട്ടും ആ ഒരു ഐസ് ക്യൂബ്സിൻ്റെ ഇതൊന്നും അതിൽ പാടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുമ്പേ തന്നെ ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വച്ചേക്കുക നേരത്തെ ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഐസ് ക്യൂബ്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഐസ് ക്യൂബ്സിൻ്റെ മുകളിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബൗളും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ വണ്ണിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത് നമ്മളൊരു ബീറ്ററിനകത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ള ആ ഒരു ലെവൽ സ്പീഡിലുണ്ട് അപ്പോൾ ഞാനിതിൽ വണ്ണിലിട്ടിട്ടാണ് ഒരു മിനിറ്റോളം വണ്ണിലിട്ടിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് മതി നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റായി കിട്ടാനായിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമില് ആവശ്യത്തിനുള്ള മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഐസിംഗ് ഷുഗർ ഇവിടെ ആഡ് ചെയ്യുന്നില്ല ഇൻ കേസ് നിങ്ങൾ മേടിക്കുന്ന ഇതിനകത്ത് വിപ്പിംഗ് ക്രീമിൽ ഷുഗർ കണ്ടൻറ് കുറവാണെന്നുണ്ടെങ്കിൽ കുറവാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ എടുക്കുക എന്നിട്ട് അതിലേക്ക് കോൺഫ്ലവർ പൊടിയും കൂടി കുറച്ചൊന്ന് ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഐസിങ് ഷുഗർ റെഡിയാകും ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ വിപ്പ് ചെയ്ത് വരുമ്പം കുറച്ചൊന്ന് തിക്കായി വരാൻ തുടങ്ങും ആ ഒരു സമയത്ത് നമുക്കിതുപോലെ ഒന്ന് സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കാവുന്നതാണ് ഒരു മിനിറ്റ് ഇടവിട്ട് നമുക്കിതുപോലെ സ്പീഡ് ഒന്നിൽ നിന്ന് രണ്ട് രണ്ടിൽ നിന്ന് മൂന്ന് അങ്ങനെ അങ്ങനെ സ്പീഡ് കൂട്ടി കൊടുക്കാവുന്നതാണ് ഒരു നാല് അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സ്റ്റിഫായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം കിട്ടും അത് എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ലെവലെന്നുള്ളത് ഞാൻ പറയാം ഏതാണ്ടൊക്കെ വിപ്പിംഗ് ക്രീം ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ബീറ്റർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് ഇതിലെങ്ങനെയാണ് സ്റ്റിക്കായി നിൽക്കുന്നുണ്ടോ താഴോട്ട് ആക്കുമ്പോൾ താഴോട്ട് പോകുന്നുണ്ടോ നോക്കാം ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആവും നമുക്കൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ഒരു അപ്പോൾ ഏതാണ്ട് ഒരു ഒരു മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കാം നേരത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ഏതാണ്ട് ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോഴും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ബീറ്ററിൽ തന്നെ ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് നോക്കാം പിന്നെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്പാച്ചിൽ എടുക്കുക സ്പാച്ചിൽ അല്ല എന്നുണ്ടെന്ന് തടിത്തവി എടുക്കുക എടുത്തിട്ട് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു നോക്കുക താഴത്തേക്ക് ഒന്ന് ഇട്ട് നോക്കുക അപ്പോൾ അത് സ്പാച്ചിലേന്ന് താഴത്തേക്ക് പോകത്തില്ല അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം തയ്യാറായി ഇനി ഇതുപോലെ ഒരു ബോർഡ് എടുക്കുക ഇപ്പം ഇങ്ങനത്തെ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്താലും മതി ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പ്ലേറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലൊന്ന് പ്ലേറ്റ് എടുക്കുക ഇത്രത്തോളം ഒന്നും നമ്മൾ കേക്ക് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു ബോർഡിൽ നമ്മൾ ഇത്രത്തോളം ഒന്നും ക്രീം വെക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം നാല് പീസായിട്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ക്രീം സ്പ്രെഡ് ചെയ്തത് എന്നിട്ട് ഈ നാല് പീസ് ബ്രെഡും കൂടി ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കുക നാല് പീസ് ബ്രെഡും അതിലേക്ക് വെച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഷുഗർ ഒന്ന് ഡയല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ മേളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് ഒത്തിരി അങ്ങ് നനഞ്ഞു കുതിരാനൊന്നും പാടില്ല കുറച്ച് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേളിൽ വീണ്ടും നമ്മൾ ആ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ക്രീം മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളു എല്ലാം നമുക്കിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോക്ലേറ്റ്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം വൈറ്റ് ചോക്ലേറ്റ്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ക്രീം മാത്രമേ അതിൻ്റെ മേലിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളു ക്രീം എല്ലാ ഭാഗത്തും ഈവനായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ക്രീം മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നോളൂ എന്നുള്ളത് എന്നിട്ട് സെക്കൻഡ് ലെയർ കൂടി നമുക്ക് വയ്ക്കാം അതിതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബ്രെഡ് വെച്ചതുപോലെ തന്നെ നാല് പീസ് ബ്രെഡ് വെക്കുക എന്നിട്ട് അതിൻ്റെ മേളിൽ ഷുഗർ സിറപ്പും കൂടി നേരത്തെ നമ്മൾ ഒഴിച്ചതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഷുഗർ സിറപ്പ് ഒത്തിരി കോവന്നു പോകരുത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നല്ല ഈവനായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തേർഡ് ലെയറിലേക്കുള്ള നാല് പീസ് ബ്രെഡും വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേളിൽ ഷുഗർ സിറപ്പ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ കോവുന്നൊന്നും പോരുത് ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പ് അതിലേക്ക് ആക്കിയാൽ മതി എന്നിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതിനേക്കാളും കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിലാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത് ക്രീം നന്നായിട്ടൊന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ടോപ്പിൽ മാത്രമല്ല നാല് സൈഡിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇതിൽ അടിയിൽ ആ ഒരു കേക്കിൻ്റെ ഇതിൻ്റെ ബേസിൻ്റെ അടിയിൽ ഞാനൊരു ബൗൾ വച്ചിട്ടുണ്ട് കരയൻ്റെയിൽ ടേൺ ടേബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ബൗൾ വെച്ചിട്ടാണ് ടേൺ ചെയ്തെടുക്കാറ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാനായിട്ട് ഈസിയായിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ താഴെ ഒരു ബൗൾ വെച്ചിട്ടാണ് ചെയ്യാറ് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാൻ മേളിൽ കുറച്ച് തിക്കായിട്ടാണ് ക്രീം സ്പ്രെഡ് ചെയ്യുന്നത് ടോപ്പിലും അതേപോലെ തന്നെ നാല് ഭാഗത്തും ഞാൻ നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ഇതിൽ ചെയ്യേണ്ട ഡെക്കറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് വെച്ച് ചെയ്യാണ് ആരും ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗ് മേടിക്കരുത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഒത്തിരി ഞെക്കി പിടിച്ചാലാണ് വരുന്നത് നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും കയ്യൊക്കെ കഴച്ചു തുടങ്ങും ഞാനിതിപ്പം എന്തിനാണ് മേടിച്ചതെന്ന് ആലോചിക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ബലം പിടിച്ചിട്ട് വേണം നമ്മളിത് ആക്കിയെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഷേപ്പ് ഒന്നും ഇതിനകത്ത് കിട്ടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വിചാരിച്ചത് ഈസി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മേടിച്ചത് നമ്മൾ നോർമൽ പൈപ്പിംഗ് ബാഗ് തന്നെയാണ് നല്ലത് പൈപ്പിംഗ് ബാഗിൽ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച ഡിസൈൻ ഒന്ന് വന്ന ഡിസൈൻ വേറൊന്നായിപ്പോയി എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ മേലിൽ ചോക്ലേറ്റ് ചിപ്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാന്ന് ചോദിച്ചു അത് ടോപ്പിൽ മാത്രമല്ല നാല് സൈഡിലും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ഈസിയും അതിനേക്കാളും അടിപൊളി ടേസ്റ്റിയുമായിട്ടുള്ള പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മളെ ബ്രെഡ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറായി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ അതിൻ്റെ അകത്ത് ലെയറൊക്കെ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോം വന്ന് അതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കേക്ക് തന്നെ ത്രീ ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ്റ് ആൻഡ് ഷെയർ